ഹായ് എവ്രി വൺ, കെഎസ് മെൻറർ അവതരിപ്പിക്കുന്ന എഴുത്തോല ക്വിക്ക് നോട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്ന LPG സബ്സിഡീസ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എമൗണ്ട് അല്ലെങ്കിൽ പെൻഷൻ എമൗണ്ട് ഇവയൊക്കെ തന്നെ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വന്നു ചേരുന്നത്. അതായത് നമുക്ക് അർഹതപ്പെട്ട മുഴുവൻ പണവും നമ്മുടെ കൈകളിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. എന്തായിരിക്കും ഈ പ്രക്രിയയുടെ പിന്നിൽ? അതാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT. ഈ വീഡിയോയിൽ കൂടെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾ നമുക്ക് അറിയാൻ ശ്രമിക്കാം. കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും സർക്കാർ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുവാനും അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുവാനുമായി കേന്ദ്ര സർക്കാർ 2013 ജനുവരി 1 ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഇതുവരെ 1,62,62,000 കോടി രൂപയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് DBT വഴി എത്തിയത്. മുൻകാലത്തെ പ്ലാനിംഗ് കമ്മീഷൻ നിർദ്ദേശിച്ച ഈ ഐഡിയ 2013-15 കാലഘട്ടത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചറിന്റെ കീഴിലാണ് വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം കൂടുതൽ മികവുറ്റ പ്രവർത്തനത്തിനായി ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന് കീഴിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. 78 ജില്ലകളിൽ മാത്രം തുടങ്ങിയ ഈ പദ്ധതി 2017 ഇന്ത്യയിൽ ഉടനീളം 46 മന്ത്രാലയത്തിന്റെ 400 പരം സ്കീമുകൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു. DBTയിൽ ആധാർ നിർബന്ധമല്ല എങ്കിലും കൂടുതൽ സുതാര്യതയ്ക്ക് ആധാർ ഉപയോഗിക്കാൻ ഉപഭോക്താക്കളെ പ്രചോദനം നൽകുന്നുമുണ്ട്. ജാം, അതായത് ജെൻഡർ അക്കൗണ്ട്, ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, ഈ 3 സംവിധാനങ്ങൾ വെച്ച് തന്നെ സിറ്റിസൻസിലേക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് വെൽഫെയർ സ്കീംസ് എത്തിക്കാൻ സാധിക്കുന്നതാണ്. അതിൽ കൂടി തന്നെ സർക്കാർ സംവിധാനങ്ങളിലുള്ള എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്, ട്രാൻസ്പെറൻസി ഇതെല്ലാം തന്നെ നമുക്ക് ഉയർത്തുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ തന്നെ നമ്മുടെ സ്വപ്നമായ മാക്സിമം ഗവർണൻസ് ആൻഡ് മിനിമം ഗവൺമെന്റ് നടപ്പിലാവുന്നതാണ്. കെഎസ് മെൻറർ എന്ന ചാനൽ തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണണം. അതുവരെ ഗുഡ് ബൈ.